ഈ ജഗത്തിൽ നിന്ന് പൂർണ്ണരൂപിയായ സച്ചിദാനന്ദം എടുത്തങ്ങ് മാറ്റിയാൽ പിന്നെ ജഗത്തില്ല. മനസ്സിലായി? ജഗത്തില്ല. ഇങ്ങനെ അതിൻ്റെ പൃഥക്കരണം മനസ്സിലാക്കിയാൽ അവിടെ ജഗത്ത് ശൂന്യമാവും. സത്ത് മാറ്റിയാൽ അസത്ത്, ചിത്ത് ഭാനം മാറ്റിയാൽ അഭാനം, ആനന്ദം മാറ്റിയാൽ അനാനന്ദം. അതുകൊണ്ട് ശ്രുതി പറയുന്നു, പൂർണമായ ബ്രഹ്മം മാത്രമാണ് ശേഷിക്കുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ, ജഗത്തെടുത്തു മാറ്റിയാൽ പൂർണമേവ അവശിഷ്യത്തെ. സച്ചിദാനന്ദരൂപമായ മൂലഭൂതം പൂർണമായി തന്നെ ഇരിക്കും. ഇതാണ് അധ്യാരൂപവും അപവാദവും വേദാന്ത പ്രക്രിയയിൽ. കാര്യഭൂത പൂർണത്തിൻ്റെ ഒന്നും അതിൽ ബാക്കിയുണ്ടാവില്ല. തൊട്ടടുത്ത് പാമ്പിനെ കണ്ടു. മന്ദമായ ഇരുട്ടിൽ ടോർച്ചടിച്ചപ്പോൾ കയറാണ് നേരത്തെ സർപ്പം എന്ന് കണ്ടത്. രജ്ജു അധ്യാരൂപം. പിന്നീട് വെളിച്ചത്തിൽ രജ്ജു സർപ്പത്തിൻ്റെ അപവാദം. സർപ്പത്തിൻ്റെ അപവാദമുണ്ടായാൽ എന്താണ് ബാക്കി? കയറു മാത്രം. മനസ്സിലായി? ഇതാണ് അധ്യാരൂപം അപവാദം എന്ന് വേദാന്തം പറയുന്നത്. ഒന്ന്, പാമ്പിനെ കണ്ടു, മങ്ങിയ വെളിച്ചം, ഓടി വന്ന് ടോർച്ചെടുത്തു, വടിയെടുത്തു തല്ലിക്കൊല്ലാൻ. അവിടെ ചെന്ന് ടോർച്ചടിച്ചപ്പോൾ ഒരു സൈക്കിളിൻ്റെ ട്യൂബ് അല്ലെങ്കിൽ കയറാണ് അവിടെ കിടക്കുന്നത്. മനസ്സിലായി? പാമ്പിൻ്റെ ആകൃതി കിടന്നതുകൊണ്ട് പാമ്പാണെന്ന് തോന്നിയതാണ്. വെളിച്ചം വന്നപ്പോൾ പാമ്പിനെ അപവദിച്ചു. അതിനുള്ള വാക്കാണ്, അതിനുള്ള ശാസ്ത്ര ടേമാണ് അപവാദം. മനസ്സിലായി? ഇപ്പോൾ പാമ്പ് അവിടെ ഇല്ല, കയറ് മാത്രമുണ്ട്. നേരത്തെ എന്തുണ്ടായിരുന്നു? കയറ് മാത്രം. അപ്പോൾ കയറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കയറ് പൂർണ്ണമായിരുന്നു. പക്ഷെ പാമ്പിനെ കണ്ടപ്പോഴോ, കയറില്ല, പാമ്പ് മാത്രമേ ഉള്ളൂ. കയറും പാമ്പും ഒരുമിച്ച് കാണുന്ന പ്രശ്നമില്ല. അത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. മനസ്സിലായില്ല? പഠിപ്പിക്കാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയരുത്. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ കയറെന്നും പാമ്പെന്നേ ഉദാഹരണം പറയാൻ പറ്റുള്ളൂ. കയറിൽ നിങ്ങൾ പാമ്പിനെ കണ്ടു, പക്ഷേ സംഭവത്തിൽ നിങ്ങൾ ഒരിക്കലും കയറിൽ പാമ്പിനെ കാണില്ല, പാമ്പ് കാണും. മനസ്സിലായില്ല? അത് പിന്നീട് ടോർച്ചടിച്ചുകൊണ്ട് വരുമ്പോൾ പാമ്പില്ല, കയറ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കയറും പാമ്പും കൂടെ ഇരിക്കുന്ന ഒരു പ്രക്രിയയില്ല. മനസ്സിലായില്ല? അത് പ്രത്യേകം പഠിക്കണം. ഇല്ലെങ്കിൽ കയറിൽ പാമ്പിനെ കണ്ടു, കയറിൽ പാമ്പിനെ കണ്ടു, അങ്ങനെ കാണുകയില്ല. കയറ് കയറാണെന്ന് അറിയാൻ പാടില്ലേ, പാമ്പ് പാമ്പാണെന്നും അറിയാം. മനസ്സിലായില്ല? പാമ്പിനെ കണ്ടു, പാമ്പിനെ അപവദിച്ചു. കയറിന്മേൽ പഠിക്കുമ്പോഴാണ് അറിയുന്നത് ഞാൻ കയറിനെയാണ് പാമ്പായി തെറ്റിദ്ധരിച്ചത്. അത് അധ്യാരൂപമാണ്, സൂപ്പർ ഇമ്പോസിഷൻ. കയറിൻ്റെ മേൽ പാമ്പിനെ ഇമ്പോസ് ചെയ്തു നിങ്ങൾ. മനസ്സിലായി? ഇംഗ്ലീഷ് പദം അതാണ്, സൂപ്പർ ഇമ്പോസിഷൻ. അത് കഴിഞ്ഞ് നിങ്ങൾ ടോർച്ച് കൊണ്ടുവന്നു, അതിനെ അപവദിച്ചു, അക്സെപ്റ്റ് ചെയ്തു. മനസ്സിലായി? അതിൽ നിന്ന് ആ പാമ്പിനെ അക്സെപ്റ്റ് ചെയ്തു, കാരണം പാമ്പ് അവിടെ ഒരു എക്സെപ്ഷൻ ആയിരുന്നു. പിടികിട്ടി? അപ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യമായത് ഇത് കയറ് തന്നെയാണ്. അപ്പം നേരത്തെ ഉള്ളത് കയറ് തന്നെയാണ്. അതാണ് പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ആദായ പൂർണ്ണമായ ബ്രഹ്മത്തിൽ നിന്ന് പൂർണ്ണമായ ജഗത്ത് എടുത്തു മാറ്റിയാൽ, അപവദിച്ചാൽ പൂർണ്ണമായ ബ്രഹ്മം ബാക്കിയായി.